ഡൽഹിയിൽ ശിശുവതിയുടെ മരണത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ സംശയങ്ങൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പിടിയിലായ ശിശുവതിയുടെ സുഹൃത്ത് ഗുരുപ്രീത് സിംഗ് ചില്ലറക്കാരനല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മനുഷ്യക്കടത്ത് റാക്കറ്റുകളുടെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന പ്രാഥമിക തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സ്വിറ്റ്സർലൻഡ് സ്വദേശിനിയായ ലെന ബർജറിയെ രാജ്യതലസ്ഥാനത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയായ ഗുർപ്രീത് സിംഗിനെ ഡൽഹി പോലീസ് പിടികൂടി. എന്നാൽ ഈ കൊലപാതകി നിസാരക്കാരനല്ല എന്ന സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മനുഷ്യക്കടത്ത് മാഫിയയിലെ പ്രധാന കണ്ണിയാണെന്നതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു കേസുകളിലേക്ക് കൂടി വഴി തുറക്കുന്ന കണ്ടെത്തലുകളിലേക്ക് എത്തുന്നത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് പരിചയത്തിലായ ലെനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും എന്നാൽ ലെനയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നറിഞ്ഞതോടെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചെന്നുമാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളുടെ കാറിൽ നിന്ന് 2.25 കോടി രൂപ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ സ്രോതസ്സിനെ കുറിച്ച് കൃത്യമായ വിവരം ഗുർപ്രീത് നൽകിയിട്ടില്ല. മറ്റു വിദേശ വനിതകളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട യുവതിക്ക് പുറമെ 12 വിദേശ വനിതകളുമായി ഗുർപ്രീതിന് ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. പലരുടെയും തിരിച്ചറിയൽ രേഖകളടക്കം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ വെടിയുണ്ടകളും കണ്ടെടുത്തു. യുവതിയുടെ മൃതദേഹം സൂക്ഷിച്ച കാർ മറ്റൊരു ഡൽഹി സ്വദേശിനിയുടെ പേരിലായിരുന്നു പ്രതിയെടുത്തത്. ഇയാളുടെ പക്കൽ നിന്ന് സ്ത്രീകളുടെ അടക്കം നിരവധി തിരിച്ചറിയൽ രേഖകൾ കണ്ടെത്തിയതാണ് മനുഷ്യക്കടത്ത് മാഫിയ ബന്ധം ബലപ്പെടുത്തുന്നത്. വിശദമായ അന്വേഷണമാണ് ഇയാളുടെ ബിസിനസ് പശ്ചാത്തലമടക്കം കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്നത്. 24 ഡൽഹി.